പ്രിയമുള്ളവരെ എൽറോയി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ എൽറോയി മീഡിയയുടെ മുമ്പിലായിരിക്കുന്നത് 21/5/2023 ഏഷ്യാനൈറ്റ് ചാനലുകാര് അഭിവന്ദ്യ പാമ്പ്ലാനി പിതാവിനെ ഒതുക്കുന്നതിനു വേണ്ടി, വേറെ രീതിയിൽ പറഞ്ഞാൽ അവഹേളിക്കുന്നതിനു വേണ്ടി, നിന്ദിക്കുന്നതിനു വേണ്ടി ഒരു ചർച്ച സംഘടിപ്പിക്കുകയുണ്ടായി. ആ ചർച്ച എന്തിനെ സംബന്ധിച്ചാണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ചെറുപുഴയിലെ KCYM കുട്ടികളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പൊതുസമ്മേളനം തലശ്ശേരി അതിരൂപതയുടെ അഭിവന്ദ്യം എത്രാൻ മാർ ജോസഫ് പാമ്പ്ലാനി ഉദ്ഘാടനം ചെയ്ത് അവിടെ സംസാരിച്ചു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പറയുന്നത്, ആ യുവജന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരിവിടെ നിലവിലുണ്ട്. മറ്റ് രാഷ്ട്രീയ കക്ഷികളെയോ അവരുടെ പ്രവർത്തകരെയോ ഒന്നും ഞങ്ങൾക്ക് വിളിക്കേണ്ടതില്ല. കാരണം തങ്ങളുടെ കുട്ടികളെ, തങ്ങളുടെ യുവാക്കളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ഉതകുന്ന ചിന്തകളും ആഹ്വാനങ്ങളും അവിടുന്ന് പിതാവ് നൽകുകയുണ്ടായി. അത് കുറെ ആളുകൾക്ക് സുഖിക്കാതെ വന്നു. എന്താണ് മാറ്റമെന്ന് ചോദിച്ചാൽ പിതാവ് പറഞ്ഞു, കത്തോലിക്ക സഭയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായി ക്രിസ്തുവിന് വേണ്ടി ജീവൻ ത്യജിച്ച വിശുദ്ധാത്മാക്കളുടെ സ്മരണയാണ് ഈ രക്തസാക്ഷ്യം കൊണ്ട് നമ്മൾ അനുസ്മരിക്കുന്നത്. അത് വിലപ്പെട്ടതാണ്, വിലയുള്ളതാണ്. സഭയുടെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ക്രിസ്തുവിന് വേണ്ടി അനേകായിരങ്ങൾ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ മൂല്യം നിങ്ങൾ ഗ്രഹിക്കണം. അതുപോലെ തന്നെ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ജീവൻ നൽകുവാനായിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന യുവജനങ്ങളെ അവിടുന്ന് ആഹ്വാനം ചെയ്തപ്പോൾ പിതാവ് പറഞ്ഞു, മറ്റു പല രക്തസാക്ഷിത്വങ്ങളും ഈ ഭൂമിയിലുണ്ട്. ബോംബ് കൈവശം വെച്ച് അതുപയോഗിക്കുമ്പോൾ മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ പ്രവർത്തിക്കുമ്പോൾ അത് കയ്യിലിരുന്ന് പൊട്ടി, അല്ലെങ്കിൽ പോലീസിനെ കണ്ട് ഭയന്നോടി കിണറ്റിൽ വീണ് മരിക്കുന്നതും അല്ലാതെയുള്ള പല രക്തസാക്ഷിത്വങ്ങളും ഇന്ന് ഈ ലോകത്തിലുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക്. നമ്മുടെ രക്തസാക്ഷിത്വം അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞ ഈ ഒരു വിഷയമാണ് ചാനലുകാർ അദ്ദേഹത്തെ നിന്ദിക്കുവാൻ, അദ്ദേഹത്തെ അപമാനിക്കുവാൻ അവർ വട്ടം കൂടി പ്രസ്താവനകൾ ഇറക്കുകയും പിതാവിനെ നിന്ദിക്കുകയും ഉണ്ടായത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കുകയുണ്ടായി. ഞാൻ ഒന്നാമതായി പറയുവാൻ ആഗ്രഹിക്കുന്നത്, കത്തോലിക്കാ സഭയുടെ പഠനങ്ങൾ, കത്തോലിക്കാ സഭ എന്ത് പഠിപ്പിക്കണം, എന്തായിരിക്കണമെന്നൊക്കെ നിശ്ചയിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരല്ല. വേറൊരു ഭാഷയെ പറഞ്ഞാൽ, നിങ്ങൾ മാർപ്പാപ്പയെ കുരിശുവര പഠിപ്പിക്കേണ്ടതില്ല. തങ്ങളുടെ വിശ്വാസികളോട് എന്തു പറയണം, അവരെങ്ങനെയായിരിക്കണമെന്നൊക്കെ ഔദ്യോഗികമായിട്ട് പറയുവാൻ സഭയിൽ ആളുകളുണ്ട്. നിങ്ങൾക്കറിയാം, അടുത്ത കാലഘട്ടങ്ങളിൽ ഫാദർ ആന്റണി നിറയക്കടവ് മണിക്കടവ് ദേവാലയത്തിൽ തൻ്റെ വിശ്വാസികളോട് നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് എന്നീ കാര്യങ്ങളെപ്പറ്റി പ്രസംഗിച്ചപ്പോൾ, അവരെ ബോധവൽക്കരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രകടനവും അധിക്ഷേപങ്ങളും ഒക്കെ ചൊരിഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറന്നിട്ടില്ല. പാലാ പിതാവ് നാർക്കോട്ടിക് ജിഹാദിനെ പറ്റി പറഞ്ഞു, ലവ് ജിഹാദിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ കരുതിയിരിക്കണമെന്ന് മക്കളോട് പറഞ്ഞപ്പോൾ അതിനെ എതിർക്കുവാനായിട്ട് ഒരുപറ്റം ആളുകൾ ഇരച്ചു കയറുകയാണ്. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കത്തോലിക്കാ സഭയിൽ സഭയുടെ പഠനങ്ങളുടെ മേല്, സഭയുടെ പഠിപ്പിക്കലുകളുടെ മേലൊക്കെ മറ്റു പലരും കടന്നു കയറി ആക്രമിക്കുന്നൊരു കാലഘട്ടം, സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് വിലയിരുത്തണം. ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ സഭയില് സഭയുടെ അധിപന്, വൈദികർക്ക് ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വിശ്വാസികളെ പഠിപ്പിക്കണമെങ്കിൽ
മറ്റു പലരുടെയും ചീട്ടുകൾ വേണമെന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലെത്തിയിരിക്കുകയാണ്. ഈ ചാനൽ ചർച്ചയെപ്പറ്റി പറയുമ്പോൾ രക്തസാക്ഷികളെ പിതാവ് അപമാനിച്ചു എന്നാണ് പറയുന്നത്. രക്തസാക്ഷികളെ പലരും പല രാഷ്ട്രീയക്കാരും വ്യക്തികളും പല രീതിയിലാണ് നോക്കിക്കാണുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാർക്സിസ്റ്റ് സുഹൃത്തുക്കളോട് ഒരു കാര്യം ചോദിക്കുക ആഗ്രഹിക്കുകയാണ്. എല്ലാ രക്തസാക്ഷികളും എല്ലാവരും അത് അംഗീകരിക്കുകയും അതിനെ മാനിക്കുകയും ചെയ്യാറുണ്ടോ? ഞാനൊരു കാര്യം എൻ്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളോട് ചോദിക്കുകയാ. അത് മറ്റൊന്നുമല്ല, ചന്ദ്രശേഖരൻ വടകരയിൽ 51 വെട്ടുവെട്ട് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി മണ്ഡപങ്ങളും കാര്യങ്ങളും എല്ലാം വടകരയിൽ ഇന്നും നിലനിൽക്കുകയും അനേകായിരങ്ങൾ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്തെ ഉയർത്തിക്കാണിക്കുമ്പോൾ ഈ പാർട്ടി പ്രവർത്തകർ കമ്മ്യൂണിസ്റ്റുകാർ ആ രക്തസാക്ഷിത്തെ അംഗീകരിക്കുന്നുണ്ടോ? ചോദിക്കുക, അതിന് മറുപടി നിങ്ങൾ പറയണം. അപ്പോൾ സഭയെ സംബന്ധിച്ച് ആ ചാനൽ ചർച്ചയിൽ പറയുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അവതാരകർ പറയുകയാണ് ചെറുപുഴയിൽ രക്തസാക്ഷിത്തെ പറ്റി അദ്ദേഹത്തിന് പറയേണ്ട കാര്യമില്ല എന്ന്. പിന്നെ എന്തിനെ പറ്റിയാണ് പറയണം പറയേണ്ടതായെന്ന് തീരുമാനിക്കുന്നത്? സഭയുടെ ഉത്തരവാദിത്വപ്പെട്ടവരെ നിങ്ങളല്ല അതിന് ഷീട്ട് കുറിച്ചു കൊടുക്കേണ്ടത്. എന്താണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് പറയുന്നതെന്ന് പറയാൻ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവും അഭിവന്യ പാമ്പ്ലാനി പിതാവും ഈ അടുത്ത കാലഘട്ടങ്ങളിൽ സഭയിൽ സഭാവിശ്വാസികൾക്ക് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ആരുടെയും മുഖം നോക്കാതെ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ ചിലർക്കെല്ലാം അവരുടെ കണ്ണിലെ കരടായി മാറിയപ്പോൾ അവരെ ഒതുക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഈ ചാനൽ ചർച്ചകളും ഈ അധിക്ഷേപ വാക്കുകളും ഒക്കെ ഉച്ചരിച്ചു കൊണ്ട് അവരെയെല്ലാം ഈ സമൂഹത്തിൽ നിന്ന് അവരുടെ ആദരവുകൾ കുറച്ച് കാണിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുന്നെന്ന് ഞങ്ങൾക്കറിയാം. വളരെ വ്യക്തമായിട്ട് പറയുകയാ, തിന്മയ്ക്കെതിരെ യാതൊരു ആരുടെയും പക്ഷം നോക്കാതെ ആരുടെയും മുഖം നോക്കാതെ ആരെന്തുവെന്ന് വിചാരിക്കുമെന്ന് നോക്കാതെ വളരെ ശക്തമായിട്ട് ഞങ്ങളുടെ പിതാക്കന്മാരെ സഭയിലെ വിശ്വാസികളെ പഠിപ്പിക്കുകയും ഈ സമൂഹത്തോടെ തെറ്റിദെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും നന്മയുടെ വഴികളിലൂടെ നടക്കണമെന്ന് പറയുകയും അവർ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാ, ഈ തുത്തുകുണുക്കി പക്ഷിയുടെ കാര്യം പറഞ്ഞതുപോലെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് കത്തോലിക്കാ സഭയെയും കത്തോലിക്കാ സഭയുടെ ആശയങ്ങളെയും കത്തോലിക്കാ സഭയുടെ വിശ്വാസങ്ങളെയും ഏത് രീതിയിൽ എകഴ്ത്തി കാണിച്ച് അതിനെ മലീവസമാക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നടക്കുകയില്ല എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ചില ആളുകൾ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ച പറയുകയുണ്ടായി, ഇന്ന് ഇവർ ബി ജെ പിയുടെ പുറകെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം കോൺഗ്രസ്സുകാരുടെ സംരക്ഷണം കിട്ടുന്നില്ല. അവർ പറഞ്ഞ കാരണം കെ എം മാണിയും എ കെ ആന്റണിയും ഒക്കെ ഇവരെ കൈവിട്ടത് കൊണ്ട് ഇപ്പൊ നിലവിൽ കോൺഗ്രസിനെ ഭരിക്കുന്നവര് അവരുടെ പിന്തുണ ഇവർക്ക് ലഭിക്കുകയില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ ഇവർക്കില്ല. പിന്നെ മറ്റൊരു കാര്യം പറയുകയാ, അതുകൊണ്ടാണ് ഇവർ ബി ജെ പിയുടെ പുറകെ പോകുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ പ്രസ്താവന അവജ്ഞയോടുകൂടി ഞങ്ങൾ തള്ളിപ്പറയുകയാ, ഈ ബി ജെ പിയും ഈ കോൺഗ്രസും ഈ മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ എത്ര കാലമായി ഇവിടെ ഉദയം ചെയ്തിട്ടെന്ന് ഉണ്ടായെന്ന് നിങ്ങൾ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. 2023 വർഷക്കാലമായി കത്തോലിക്ക സഭയെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരല്ല. ഇവരിൽ ആരും ഞങ്ങൾ ആശ്രയം വെച്ചിട്ടില്ല. കർത്താവായ യേശുവിൻ്റെ സഭയെ നയിക്കുന്നത് കർത്താവായ യേശു തന്നെയാണ്. ഞങ്ങളെ സംരക്ഷിക്കുന്നതും യേശു മാത്രമാണെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഞങ്ങളുടെ വിശ്വാസവും അടിയറവ് വെച്ചിട്ടില്ല എന്ന് പറയുകയും അതുപോലെ ഞങ്ങൾ ആരെയും പ്രത്യേകമായിട്ട് ആശ്ലേഷിക്കുകയും ചെയ്യില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ചാനൽ ചർച്ച വഴി സഭയെയും സഭയുടെ വിശ്വാസത്തെയും ഒക്കെ നിങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് നിന്ദിക്കുന്നു, കുംഭസാരത്തെ അധിക്ഷേപിക്കുന്നു. ചാനൽ ചർച്ചയിലെ ഒരു പ്രാസംഗികൻ പറയുന്നതാണ്,
ഇവിടെ ഏതെങ്കിലും നാർക്കോട്ടിക് ജിഗാതുണ്ടോ? ഇവിടെ ഏതെങ്കിലും ലൗകികാതുണ്ടോ? ഉണ്ടെന്നുള്ളതിന് എന്താ തെളിവ്? മാമ്പ്ലാനിയും കല്ലിറങ്ങാട്ടുമൊക്കെ വാവളിക്കുമ്പോൾ നാർക്കോട്ടിക് ജിഗാദ് ലൗകികാദ് എന്നൊക്കെ പറയുകയാ. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? ഈ അടുത്ത നാളുകളില് ഒരാഴ്ചക്കുള്ളിൽ കേരളത്തില് പിടിച്ച മയക്കുമരുന്ന് അടുത്ത കാലഘട്ടത്തില് കേരളത്തിൽ പിടിക്കാത്ത ഏറ്റവും വലിയ 15,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചില്ലേ? ഇതെല്ലാം എവിടുന്ന് കൊണ്ടുവന്നു? ആർക്ക് വിതരണം ചെയ്യാൻ കൊണ്ടിരുന്നു? അപ്പോൾ ഇവിടെ നാർക്കോട്ടിക് ജിഗാദും ലൗജിഗാദും ഒന്നുമില്ല പോലും. അവർ പറയുകയാണ് ലജ്ജയോടുകൂടി അതിനെ ഞങ്ങൾ തള്ളിക്കളയുകയാ. കാരണം വിശ്വാസത്തെ, വിശ്വാസികളെ നന്മയിലേക്ക് നയിക്കുവാൻ, ക്രൈസ്തവ വിശ്വാസികളെ തെറ്റായ മാർഗത്തിലേക്ക് നീങ്ങുമ്പോൾ, അത് തെറ്റാണെന്ന് സഭയുടെ പിതാക്കന്മാർ പഠിപ്പിക്കുമ്പോൾ അതിനെ നിന്ദിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്നവരോട് ഒരു കാര്യം ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഞങ്ങളുടെ പിതാക്കന്മാരെ, ക്രൈസ്തവ വിശ്വാസികൾ ഞങ്ങളെ നെഞ്ചിലേറ്റി അവരെ ഞങ്ങൾ അവരുടെ വാക്കുകൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരോടൊപ്പം സഞ്ചരിക്കുന്ന വിശ്വാസികളാ കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ എത്ര ചാനൽ ചർച്ച നടത്തിയാലും കത്തോലിക്ക സഭയെയും കത്തോലിക്ക സഭയുടെ പഠനങ്ങളെയും വിശ്വാസത്തെയും ഒക്കെ ഉയർത്തി കാണിക്കുവാൻ നിങ്ങൾ പരിശ്രമിച്ചാലും അതൊന്നും വിലപ്പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഭിമന്യ പിതാക്കന്മാർക്ക് എല്ലാവിധ പിന്തുണകളും അർപ്പിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.